കെ മാമന്റെ മൃതദേഹം തിരുവനന്തപുരം കുന്നുകുഴിയിലെ സഹോദരപുത്രന്റെ വീട്ടിലെത്തിച്ചു. വിശദാംശങ്ങൾ എൻ കെ ഗിരീഷ് നൽകും. ഗിരീഷ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യകാലത്തെ നിർണായക ഏടുകളിലൊക്കെ ഭാഗമായിരുന്ന വ്യക്തിയാണ് വിട പറഞ്ഞത്. ഗാന്ധിയൻ ശൈലി ജീവിതമാക്കിയ വ്യക്തി. അദ്ദേഹത്തിന്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ സഹോദരപുത്രന്റെ വീട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. ജെയിംസ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ തന്നെയാണ് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് സ്വാഭാവികമായി വരുന്നതുപോലെ വി ജെ ടി ഹാളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുസ്ഥലത്തോ പൊതുദർശനത്തിന് വയ്ക്കേണ്ടതില്ലെന്നും സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ബഹുമതികൾ വേണ്ട എന്നും കെ മാമൻ നേരത്തെ തന്നെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഈ വസതിയിൽ തന്നെയാണ് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 2:30 ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള ഭരണ നേതാക്കൾ, കെ ടി ഡി സി ചെയർമാൻ എം വിജയകുമാർ, അതുപോലെ തൊട്ടടുത്ത ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലെ കുട്ടികൾ, അങ്ങനെ ധാരാളം പേർ ഇവിടെ ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നേതാക്കളും എല്ലാവരും ഈ വീട്ടിലായിരിക്കും എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:00 തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം. അതും അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു, ശാന്തി കവാടത്തിൽ വേണം സംസ്കാരം എന്ന് അദ്ദേഹം നേരത്തെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കുക. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്നുള്ള ഗാന്ധിയന്മാർ, അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റ് നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഈ ബന്ധുവിൻ്റെ വസതിയിലേക്ക്, കെ മാമൻ്റെ സഹോദരൻ്റെ മകൻ വർഗീസ് ഉമ്മൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെയിംസ്.